السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسل الله وعلى آله وصحبه الفائزين برضا الله، أما بعد. الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم، يا سيدنا يا حبيب الله صلى الله عليه وسلم، يا سيدنا يا خير خلق الله صلى الله عليه وسلم. خذ بأيدينا قلت حيلتنا، أدركنا أعذنا، انظرنا يا رسول الله صلى الله عليه وسلم. يا أكرم الثقلين، يا كنز البراء، جد لي بجودك وارضني برضاك. يا سيد السادات جئتك قاصدا، أرجو رضاك وأحتمي بهماك. يا ربي بالمصطفى بلغ مقاصدنا، واغفر لنا ما مضى يا واسع الكرم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. الرحم الرحيم يا الملك الجبار يا الله، من فضل قند رحمة للعالمين، أشرف الخلق وباب سيدنا محمد رسول الله صلى الله عليه وسلم، തങ്ങളെ ശർഫ് കൊണ്ട് നീ പൊരുത്തപ്പെട്ട സ്വാലിഹീങ്ങളെ കൊണ്ട് ഇന്നുവരെ ഞങ്ങളിലും ഞങ്ങളുടെ സ്നേഹികളിലും ഈ മഹത്തായ മജ്ലിസിൽ എത്തിപ്പെട്ട സാദാത്തുക്കൾ, ഉലമാ, ഉമറ, സാധാരണക്കാർ, മുതഅല്ലിമുകൾ, സഹോദര സഹോദരിമാർ, ഞങ്ങളുടെ സ്ഥാപനങ്ങളുമായി, മജ്ലിസുകളുമായി, അഹ്ലു സുന്നയുടെ സംഘടനകളുമായി, ഉലമാഉമായി, സാദാത്തുക്കളുമായി ആര് സഹായിച്ച് സഹകരിച്ച് ദുആ കൊണ്ട് കടപ്പെട്ട ലോകമെമ്പാടുമുള്ള മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ, എല്ലാ കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, എല്ലാ കടങ്ങളും നീ വീട്ടിത്തരണം റഹ്മാനെ. ഹഖുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാഹ്, രോഗികളാക്കല്ല റബ്ബേ, ഇസ്സത്ത് തകർക്കല്ല അല്ലാഹ്, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാഹ്, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ അയ്ബാക്കല്ല അല്ലാഹ്. ആര് ഞങ്ങളെ കൈവടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല റഹ്മാനേ. ഫാതായ അഭിവന്യ പിതാവ് സയ്യിദ് അബ്ദുൽ ഖാദിർ കുഞ്ഞിത്തങ്ങളടക്കം ഷെയ്ഖുന താജുൽ അലമയും നൂറുൽ അലമയും പൊസോട്ടതങ്ങളും ഉൾപ്പെടെ ആര് ഈ അടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ടോ, ദറജ ഉയർത്തണം അല്ലാഹ്. ഖബറിന സന്തോഷത്തിലേക്കണം റബ്ബേ ഞങ്ങളെയും അവരെയും സകല മുഹബ്ബീങ്ങളെയും നിന്റെ സ്വാലിഹീങ്ങളെ ജിവാറിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാനെ. ആദരണീയരായ സാദാത്തുക്കൾ, ഷെയ്ഖുന ഷറഫുൽ ഉലമ മഞ്ഞനാടി ഉസ്താദ് അടക്കമുള്ള പണ്ഡിത മഹത്തുക്കൾ, ഒരുമിച്ച് കൂടിയ അഹ്ലു സുന്നയുടെ നേതാക്കളെ, കരളിൻ്റെ കഷ്ണങ്ങളായ മുത്തഅല്ലിമുകളെ, ചെറുപ്പക്കാരെ, മാന്യ സഹോദര സഹോദരിമാരെ, ഇപ്പോൾ ഒരു പ്രഭാഷണത്തിലേക്ക് കടന്നാൽ നമ്മൾ ഉദ്ദേശിച്ച സമയം അത് മറികടന്നു പോകും. ഞാനൊരു 10:30 നിർത്താനാണ് ഉദ്ദേശിച്ചത്. എന്തായാലും ഒരു 11 തന്നെ കണക്കൂട്ടിയാൽ സംസാരിക്കാൻ സമയമില്ല. അതുകൊണ്ട് തന്നെ വേണ്ട സംസാരമെല്ലാം തോക്കെ സഖാഫി നടത്തി നമ്മുടെ സിദ്ദീഖ് സഖാഫിയും മറ്റ് സഖാഫിമാരെല്ലാം ഇവിടെ സംസാരിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഞാനിന്ന് സംസാരത്തിലേക്ക് കടക്കാതെ സ്വലാത്തിലേക്ക് പ്രവേശിക്കുന്നു. മഹാനരായ ഷെയ്ഖുന ഉസ്താദ് ഉറകൾ ശാരീരികമായി ക്ഷീണമുണ്ട്. ഈ മജ്ലിസ് കൊണ്ട് ആഫിയത്തിന് നിയ്യത്ത് ചെയ്ത് തന്നെയാണ് വന്നത്. റബ്ബേ നീ ശിഫ നൽകണം റഹ്മാനെ. ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നീ ആഫിയത്ത് നൽകണം റഹ്മാനെ.
നീ സലാമത്ത് നൽകണം റഹ്മാനെ. കുറേ ആലിമീങ്ങൾ, പ്രായമുള്ള ഉലമാ, വയറുസ്താദുണ്ട്, അതുപോലെ തങ്ങളുണ്ട്, അരളടുക്ക തങ്ങൾ, എൻ്റെ അനുജൻ തങ്ങൾ, ബി എസ് അബ്ദുള്ളകുഞ്ഞി ഫൈദി ഉസ്താദ്, നമ്മുടെ എല്ലാമായ പള്ളങ്കോട് മദനി അടക്കമുള്ള അഹലു സുന്നയുടെ ഒരുപാട് പ്രഗത്ഭരായ നേതാക്കൾ, മുണ്ടുകോളി അടക്കം, സിദ്ദീഖ് ഹാജിയും സ്വാഗതമാട് ബാവ ഹാജിയും, കടവത്തൂർ ഖാദി ഉസ്താദ് അടക്കം, മള്ളൂരടക്കം ഒരുപാട് ആളുകൾ ഇവിടെ ഉണ്ട്. എല്ലാവർക്കും ഓരോരുത്തരുടെ പേര് കുറഞ്ഞ ആളുകൾ അങ്ങ് പറഞ്ഞേ ഉള്ളൂ, പറഞ്ഞെന്നേ ഉള്ളൂ. എല്ലാവർക്കും അള്ളാഹു അഴ്സത്തുള്ള ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. ഈ ഒത്തുകൂടിയതുപോലെ ഉപ്പാപ്പു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജിവാറിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ റബ്ബെ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം. റഹ്മാൻ, ഞാൻ എൻ്റെ ചെറുപ്പക്കാരോട് പറയുന്നു, ഇന്ന് ആയത്തു ഹദീത്ത് ഓതി പറയുന്നില്ല, ഒരു വസീയത്തായിട്ട് പറയാണ്. നേരത്തെ തോക്ക സഖാഫി ഉണർത്തിയതുപോലെ നിങ്ങളെല്ലാവരും അഹലു സുന്നത്തി വൽ ജമാഅത്തിൽ അടിയുറച്ച് നിൽക്കണം. സുന്നത്ത് ജമാഅത്തിന് എതിരെ മഹാന്മാരായ അമ്പിയാക്കൾ പ്രചരിപ്പിച്ച പരിശുദ്ധ ദീനുൽ ഇസ്ലാം, അത് ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ പൂർത്തീകരിച്ചിട്ട് മഹത്തുക്കളായ അവിടുത്തെ മഹാന്മാരായ ശിഷ്യന്മാർക്ക് കൈമാറിയിട്ട്, ആ ശിഷ്യന്മാരെ മഹത്വം തങ്ങൾ പറഞ്ഞത് അസ്ഹാബി കന്നുജൂം ഫബി അയ്യിഹിം ഇഖ്തദൈതു ഇഖ്തദൈതു, അങ്ങനെയുള്ള സച്ചരിതരായ വലിയ വലിയ മഹാന്മാരായ അസ്ഹാബിൽ നിന്ന് അഇമ്മത്തിന് കൈമാറി കിട്ടിയ പരിശുദ്ധ ദീൻ, ആ പരിശുദ്ധ ബഹ്റുൽ ഉലൂമുകളായ മുജ്തഹിദുകളായ അഇമ്മത്തിലൂടെ പരിശുദ്ധ ഖുർആന്റെ മുഫസ്സിറുകളിലൂടെ അഖീദയുടെ ഉലമാഇലൂടെ മുത്തഖീങ്ങളായ ഉലമാഇലൂടെ സദാത്തുക്കളിലൂടെ ഔലിയാഇലൂടെ ആരിഫീങ്ങളിലൂടെ പാരമ്പര്യത്തോടുകൂടെ നമ്മിലേക്ക് കൈമാറി കിട്ടിയ കണ്ണിമുറിയാത്ത സത്യപ്രസ്ഥാനം, അതാണ് സുന്നി പ്രസ്ഥാനം, അതാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅ, അതാണ് പരിശുദ്ധ ഇസ്ലാം. ഈ സുന്നത്ത് ജമാഅത്തിന്റെ ഈ ആശയം, ഈ വാദം മറ്റു ഒരു പുത്തൻ പ്രസ്ഥാനങ്ങൾക്കും അത് പറയാൻ കഴിയില്ല, ഈ പാരമ്പര്യം അവകാശപ്പെടാൻ കഴിയില്ല, പറ്റില്ല. അതുകൊണ്ട് ഇന്ന് ഉലമാഇനെ, മുൻകാല മഹത്തുക്കളെ ചോദ്യം ചെയ്ത് അവരെല്ലാം ആക്ഷേപിച്ച് അവരൊക്കെ കളിയാക്കി ഖുർആന്റെയും ഹദീസിന്റെയും പേര് പറഞ്ഞ് പരിശുദ്ധ ഇസ്ലാമിന്റെ ആചാരാനുഷ്ഠാനങ്ങളെ കൊച്ചാക്കി കാണുന്ന സകല പുത്തൻവാദികളെയും നാം കണ്ടറിയുകയും ഒരു കാരണവശാലും ഒരു മുജാഹിദിലും ജമാഅത്തെ ഇസ്ലാമിയിലും സലഫി തബ്ലീ ജമാഅത്ത് ഉൾപ്പെടെയുള്ള ഒരു പുതിയ ആശയങ്ങളിലും മുസ്ലിമീങ്ങൾ അകപ്പെടാതെ അത്തരം ആശയക്കാരുടെ രംഗപ്രവേശനം ഖിയാമത്തിന്റെ അലാമത്തെന്ന് തങ്ങൾ പറഞ്ഞത് പല പ്രാവശ്യവും നാം പറയുന്നത് പോലെ ഈ സമുദായത്തിന്റെ അവസാനം വന്നവർ ആദ്യം കഴിഞ്ഞുപോയ മഹാന്മാരെ ആക്ഷേപിക്കുന്ന കാലഘട്ടം വന്നാൽ അതിന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ പേരിൽ ഒരുപാട് ദുരന്തങ്ങളും പരീക്ഷണങ്ങളും പ്രയാസങ്ങളും സമൂഹം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു ഭാഗത്ത് പുത്തനാശയക്കാരുടെ വർധനവ്, മറുഭാഗത്ത് ഹറാമിന്റെ വർധനവ്. ഇങ്ങനെ ഹറാമുകളും പുത്തനാശയും വർദ്ധിച്ചത് കാരണം തെറ്റ് ചെയ്യാത്ത ചെറിയ കുരുന്നുമക്കൾ പോലും മാരകമായ ക്യാൻസർ അടക്കം രോഗങ്ങളെ കൊണ്ട് പരീക്ഷിക്കപ്പെട്ടിട്ട് മരുന്നില്ലെന്ന് പറഞ്ഞ് ഡോക്ടർമാര് കൈവിട്ടിട്ട് കൺപോള പോലും തുറക്കാൻ കഴിയാതെ ശ്വാസം വിടാൻ പോലും പ്രയാസപ്പെടുന്ന അവസ്ഥയിൽ നാം ഒക്കെ ഇന്ന് ഏറെ വേദനകൾ സഹിച്ചുകൊണ്ടിരിക്കുന്ന ഈ സന്ദർഭം പുത്തൻവാദികൾ ഖുർആനിന്റെ പേര് പറഞ്ഞ് നിന്നെ വഞ്ചിപ്പിക്കാൻ, നിന്റെ ഈമാനെ കളങ്കപ്പെടുത്താൻ, പരിശുദ്ധ ഹദീസുകളെ ദുർവ്യാഖ്യാനം ചെയ്ത് ഇമാമിങ്ങളൊക്കെ അവരുടെ നിയമങ്ങൾ, അവരുടെ തീരുമാനങ്ങൾ, ഫത്വകൾ അപ്പുറമൊക്കെ ആക്കിയിട്ട് ഈ ദീനിനെ കടത്തി കൂട്ടലോടെ മുഅ്മിനീങ്ങളെ ഈമാനെ കബളിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അത്തരം കള്ളം പറയുന്ന വഞ്ചകന്മാരെ നിങ്ങൾക്ക് കാണാൻ ഇടവന്നാൽ ഫയ്യാക്കും, നിങ്ങളെ നിങ്ങൾ സൂക്ഷിക്കണം.
ഞാൻ ഒരുപാട് പുതിയ മുഖങ്ങൾ ഈ സദസ്സിലുണ്ട്, എനിക്കറിയാം, എനിക്ക് പരിചയമുണ്ട്. അങ്ങനെയുള്ള പുതിയ മുഖങ്ങളായ ഒരുപാട് ചെറുപ്പക്കാർ ഈ സദസ്സിലുള്ളത് കൊണ്ടാണ് ഞാൻ ഇത് ആവർത്തിച്ചു പറയുന്നത്. അങ്ങനെയുള്ള പുത്തൻവാദികളെ നിങ്ങൾക്ക് കാണാനിട വന്നാൽ ഫയ്യാക്കും നിങ്ങളെ നിങ്ങൾ സൂക്ഷിക്കണം, വയ്യാഹും അവരെ നിങ്ങൾ സൂക്ഷിക്കണം. ലാ യുദല്ലൂനക്കും നിങ്ങൾ വഴികേടുത്തരത്തിൽ അകപ്പെടരുത്, വലാ യഫ്തിനൂനക്കും നിങ്ങൾ ഫിത്നയിൽ കുടുങ്ങരുത്. ഇസ്ലാം, പരിശുദ്ധ ഇസ്ലാം അവസാന കാലഘട്ടം 73 പിരിയും. കുല്ലുഹും ഫിന്നാർ ഇല്ലാ മില്ലത്തം വാഹിദ, മുഴു പ്രസ്ഥാനങ്ങളും നരകത്തിലാണെന്നും ഒന്നേ സ്വർഗത്തിലേക്കുള്ളൂ എന്നും തങ്ങൾ സ്വഹാബത്തിന് വിവരം നൽകിയപ്പോ മഹത്തുക്കളായ സ്വഹാബ് ഗുരുവര്യരും കൂടിയായ തങ്ങളോട് അന്വേഷിച്ചത് ഖാലു മൻഹിയ യാ റസൂലല്ലാ, ആരാണ് ആ സ്വർഗത്തിലേക്കുള്ള സത്യപ്രസ്ഥാനക്കാർ? അസ്ഹാബിനെ സാക്ഷ്യപ്പെടുത്തി മുസ്ലിം ഉമ്മത്തിന് തങ്ങൾ നൽകിയ വിവരം, മാ അന അലൈഹി വ അസ്ഹാബി, ഞാനും എന്റെ സ്വഹാബത്തും ഏതൊരാശയത്തിന്മലാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പാരമ്പര്യം. ആ പാരമ്പര്യമുള്ള സത്യപ്രസ്ഥാനം അത് സുന്നത്ത് ജമാഅത്ത്. ആ സുന്നി ആശയത്തിൽ അടിയുറച്ച് എന്റെ പ്രിയപ്പെട്ട എന്റെ വോയിസ് കേൾക്കുന്ന മുസ്ലിമീങ്ങളെ കള്ളം പറയാതെ, ഐബത്ത് പറയാതെ, ഫിത്തന ഉണ്ടാക്കാതെ, ഫസാദ് ഉണ്ടാക്കാതെ, അഹങ്കാരികളാകാതെ, അസൂയപ്പെടാതെ, കുടുംബബന്ധം മുറിക്കാതെ, ഒരു വർഗീയ തീവ്രവാദ ഭീകരവാദ പ്രസ്ഥാനങ്ങളിലും അകപ്പെടാതെ, നാടിന്റെ സമാധാനം കെടുത്തുന്ന കൊട്ടേഷൻ സംഘങ്ങളിലും ഗുണ്ടാസറ്റിലും മുസ്ലിം ചെറുപ്പക്കാർ മെമ്പറാകാതെ. ഓ മുസ്ലിം ചെറുപ്പക്കാരാ, നീ ഹാൻസ് വെക്കരുത്, നീ കഞ്ചാവ് വലിക്കരുത്, നീ പാൻപരാഗ് ചവക്കരുത്, നീ മധു തിന്നരുത്. അത്തരം കള്ളുകുടി ഉൾപ്പെടെയുള്ള ലഹരി ഉപയോഗം അത് പൈശാചിക പ്രവർത്തനങ്ങളാണെന്നും അത് നിന്റെ ദുനിയാവും ആഖിറവും നഷ്ടപ്പെടുത്തുമെന്നും അത് നിന്റെ ആരോഗ്യത്തെ നഷ്ടപ്പെടുത്തും, നിന്റെ കുടുംബത്തെ, നിനക്ക് സമൂഹത്തിലുള്ള അങ്ങനെ തുടങ്ങി ദുനിയാവിലും ആഖിറത്തിലും നിന്നെ നിന്ദ്യന്മാരിൽ പെടുത്താൻ ആ ലഹരി ഉപയോഗം കാരണമാകുമെന്ന് പരിശുദ്ധരായ അയ്യമ്മത്ത് നമ്മോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമാ അലിംതും അന്ന ശുർബൽ ഖംരി യുഗിബുൽ ജബ്ബാർ അർഹമുർ റഹീമായ റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് ലഹരി ഉപയോഗക്കാരെക്കാൾ വെറുപ്പുള്ള മറ്റ് സൃഷ്ടികൾ പടപ്പുകൾ ഇല്ല എന്ന് ഇമാമിങ്ങൾ നമ്മോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നരകവാസികളെ ശരീരത്തിൽ നിന്ന് ഒഴുകുന്ന ദുർജലം അടിക്കടി സെക്കൻഡ് ഇടപെടാതെ കുടിപ്പിക്കുന്ന നരകത്തിൽ ആ നിലക്ക് അഴാമ്പാക്കുന്ന ലഹരി ഉപയോഗം ആരെങ്കിലും ചെയ്തു പോരുന്നവരുണ്ടെങ്കിൽ ഈ പരിശുദ്ധ രാത്രിയിൽ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സദസ്സിൽ നിങ്ങളത് സ്റ്റോപ്പ് ചെയ്യണം. ഇനിമേൽ അരുത്, ഇനിമേൽ ചെയ്യരുത്. ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കുന്നു, ഞാൻ എപ്പോഴും പറയുന്നതാണ് അഫ്ളുൽ അൽമി അൽമുൽ ഹാൽ എന്ന നിലക്ക് ഇന്ന് വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുന്ന സിനയുടെ ജീവിത രീതി, മുസ്ലിം സ്ത്രീ പുരുഷന്മാർ സ്കൂളിൽ പഠിക്കുന്ന ചെറിയ കുട്ടികൾ ഉൾപ്പെടെ, കോളേജിൽ പഠിക്കുന്നവരുൾപ്പെടെ, വീട്ടിലിരിക്കുന്നവരും ജോലിക്ക് പോകുന്നവരും ഉൾപ്പെടെ, കല്യാണം കഴിഞ്ഞവരും കഴിക്കാത്തവരും അവിഹിത ബന്ധങ്ങളും ഹറാമിന്റെ സ്നേഹങ്ങളും നിലനിർത്തിയിട്ട് വാട്സപ്പ് ദുരുപയോഗം നടത്തിയിട്ട്, ഫേസ്ബുക്ക് ദുരുപയോഗം നടത്തിയിട്ട്, ഇന്റർനെറ്റ് ദുരുപയോഗം നടത്തിയിട്ട് മിസ്കാളിലും മെസ്സേജിലുമായി അള്ള പൊരുത്തപ്പെടാത്ത സ്നേഹബന്ധങ്ങൾ ജീവിതത്തിൽ നിലനിർത്തി പോരുന്ന വളരെ നിന്ദ്യമായ വ്യഭിചാരാവസ്ഥയിൽ ജീവിക്കുന്ന പ്രിയപ്പെട്ട അത്തരക്കാരെങ്കിലും ഉണ്ടെങ്കിൽ ആ ദുഷിച്ച, ആ മ്ലേച്ഛമായ, ആ നിന്ദ്യമായ, ആ തമ്മാടിത്ത ജീവിതം സ്റ്റോപ്പ് ചെയ്യാൻ, അത് നിർത്തൽ ചെയ്യാൻ ഈ മജ്ലിസ് നമുക്ക് കാരണമാകണം. അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. അതോടുകൂടി വോയിസ് കേൾക്കുന്ന സഹോദരിമാരോട് ഞാൻ പറഞ്ഞ എന്റെ സംസാരം നിർത്തുന്നു. നിങ്ങൾ പരിഷ്കാരത്തിന്റെ പിറകിൽ, ഫാൻസിയുടെ പിറകിൽ സിനിമ നടിമാരെ, സീരിയൽ നടിമാരെ പിന്തുടർന്നിട്ട് എന്റെ ചെറുപ്പക്കാരെ മാപ്പിളപ്പാട്ടിന്റെ, സിനിമാ പാട്ടിന്റെ നഗ്ന ചിത്രങ്ങൾ ഉൾപ്പെടെ കണ്ടാസ്വദിക്കുന്ന ആ ഹറാമായ വലിയ തെറ്റ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ, ഓ മുസ്ലിം പെണ്ണെ, നീ ബ്യൂട്ടി പാർലറിൽ പോയാൽ, നിന്റെ കണ്ണിന്റെ പുരികം പ്ലക്ക് ചെയ്താൽ, നീ മുഖത്ത് മേക്കപ്പ് നടത്തിയിട്ട് മൈലാഞ്ചി ട്യൂബ് കൊണ്ട് ശരീരം മൊത്തം വരച്ചിട്ട് ടൈറ്റ് ഫിറ്റ് ബോഡി ഷേപ്പ് പർദ്ദയും ബുർക്കയും ബെന്നിയൻ ഡ്രസ്സുകളും
അല്ലാഹ് പൊരുത്തപ്പെടാത്ത വേഷവിധാനങ്ങളുമായി ഒരു തോളിൽ ബാഗും മറുകൈയിൽ മൊബൈലും പിടിച്ച് നീ പിശാചിന് വഴിപ്പെട്ടുകൊണ്ട് വീടിന്റെ അകത്തളങ്ങളിൽ നിന്ന് പുറത്തിറങ്ങി അന്യ പുരുഷന്മാരെ വശീകരിക്കാൻ വേണ്ടി നീ ഈ ദീനിനെ നശിപ്പിക്കാൻ വേണ്ടി രംഗത്തിറങ്ങിയാൽ നിന്നെ പറ്റിയാണ് തങ്ങൾ ഇമാം മുസ്ലിം സ്വഹീൽ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ സ്വിൻഫാനി മിൻ അഹ്ലിന്നാർ എന്ന് പറഞ്ഞ് നരക വിഭാഗത്തിലെ പ്രധാനികൾ ആ പ്രധാനപ്പെട്ട ഒരു കൂട്ടരാണ് നിങ്ങളെന്ന് പറഞ്ഞ് തങ്ങൾ പറഞ്ഞ നിങ്ങളെ സ്വർഗപ്രവേശനമില്ലാത്തരക്കാർക്കെന്ന് തങ്ങൾ പറഞ്ഞത് നിങ്ങൾ ഓർമ്മിച്ചു വെക്കുക, മറക്കാതിരിക്കുക. അത്തരം പരിഷ്കാരങ്ങൾ ജീവിതത്തിൽ നിന്നും മാറ്റി നിർത്തിയിട്ട് പരിശുദ്ധ ദീനിന്റെ പരിശുദ്ധ ശരീഅത്തിന്റെ ഹിജാബോടുകൂടി ഇസ്ലാമിന്റെ നിയമങ്ങൾ അംഗീകരിച്ചുകൊണ്ട് ജീവിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുകയും അല്ലാഹു പൊരുത്തപ്പെടാത്ത ചിന്തയോടെയോ വാക്ക് പ്രവർത്തന ജീവിത ഇടപെടലോടുകൂടിയോ ഒരൊറ്റ ആണും പെണ്ണും ബായാറു സ്വലാത്തിലേക്ക് വരേണ്ടതില്ല. ബായാറു സ്വലാത്തിന് വന്നാൽ നിസ്കാരം ഖളാഗുമെന്ന് കണ്ടാൽ അത്തരക്കാരും ഇവിടേക്ക് വരേണ്ടതില്ല. അത് ബായാറു സ്വലാത്തിൽ മാത്രം പറയുന്നതല്ല, മലപ്പുറം മൂന്നാങ്കിൽ സ്വലാത്തിലും ഉൾപ്പെടെ നമ്മുടെ സുന്നത്ത് ജമാഅത്തിന്റെ ഉലമാഇന്റെ സദാത്തുക്കളുടെ ആഹ്വാനം അതാണ്. അല്ലാഹു പൊരുത്തപ്പെടാത്ത അബിഹിദ അല്ലാഹു പൊരുത്തപ്പെടാത്ത ഒരു ഇടപെടലുകളും നമ്മുടെ ഈ മജ്ലിസ് ഇത്തരം മജ്ലിസ് കാരണം ഉണ്ടാകാൻ പാടില്ല എന്ന് ഞാൻ ഒന്നുകൂടെ പറഞ്ഞിട്ട് ഓ മുസ്ലിം ചെറുപ്പക്കാര, ഒരൊറ്റ വക്ത് നിസ്കാരം ഖളാഗരുത്. ഒരു നിസ്കാരത്തിന്റെ ശേഷം ഒരു 11 സ്വലാത്തെങ്കിലും നിങ്ങൾ കാവുന്ന സ്വലാത്ത് നിങ്ങൾ ജീവിതത്തിൽ നിലനിർത്തി പോരാൻ ശ്രദ്ധിക്കണം. ഈ മഹത്തായ മജ്ലിസിൽ ഇന്ന് അബൂദബിയിൽ നിന്ന് 6 വയസ്സായ മകൾക്ക് കഴുത്തിൽ ഒരു മുഴയുണ്ടായിട്ട് അവിടെ വെച്ച് ഓപ്പറേഷൻ നടത്തി ആ രോഗം പൂർണ്ണമായിട്ട് സുഖപ്പെടാൻ നിയത്ത് ചെയ്ത് ഇന്ന് ഉച്ചയ്ക്ക് മാംഗ്ലൂരിൽ ഫ്ലൈറ്റ് ഇറങ്ങിയിട്ട് ഇന്ന് സ്വലാത്ത് കഴിഞ്ഞാൽ നേരെ UAE അബൂദബിയിലേക്ക് തിരിച്ചു പോകേണ്ട തൃശൂർ ജില്ലയിലെ ചെറുപ്പക്കാരനുൾപ്പെടെ ഇന്നലെ തന്നെ ബീഹാറിൽ നിന്ന് ഗോവയിൽ നിന്ന് തുംകൂറിൽ നിന്നൊക്കെ വന്ന എത്രയോ ഹിന്ദിക്കാരായ ആളുകൾ ഗുജറാത്തിൽ നിന്നടക്കം ഇന്നലെ ഉച്ചയ്ക്ക് എത്തിപ്പെട്ട ഇന്ന് സ്വലാത്തിൽ സംബന്ധിക്കാൻ എത്തിയ എത്രയോ ആളുകൾ ക്യാൻസർ പിടിക്കപ്പെട്ട കിഡ്നിക്ക് തകരാറുള്ള വലിയ വലിയ രോഗങ്ങളെ കൊണ്ടും വിഷമിക്കുന്ന പല ആളുകളും ഈ സദസ്സിലുണ്ട്. അള്ളാഹു എല്ലാവർക്കും ആഫിയത്ത് നൽകുമാറാകട്ടെ. ഖൈറായ നിയത്തെല്ലാം റബ്ബേ നീ പൂർത്തിയാക്കണം റഹ്മാനെ, റബ്ബേ നീ ഞങ്ങളെ കബൂലാക്കണം റഹ്മാനെ, ഉപ്പാപ്പ റസൂലുള്ളാഹിന്റെ കബൂല് ഞങ്ങൾക്ക് നൽകണം റഹ്മാനെ, പല പ്രാവശ്യം തങ്ങളെ കാണാൻ മജ്ലിസ് കാരണമാക്കണം റഹ്മാനെ. ഇൻഷാഅല്ലാ പിരിഞ്ഞു പോകുന്ന സമയം ആണും പെണ്ണും ഇടകലരുന്ന വിഷയം നമ്മുടെ സദസ്സിൽ ഉണ്ടാകാൻ പറ്റില്ല. വളണ്ടിയർമാരനുസരിച്ച് റോഡിന്റെ ശോചനീയാവസ്ഥയൊക്കെ എല്ലാവർക്കും അറിയാം. ദൂരെ ദൂരെ സ്ഥലങ്ങളിൽ നിന്ന് തിരുവനന്തപുരം തമിഴ്നാട് ഉൾപ്പെടെ ഉള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് തിരുവനന്തപുരത്തു നിന്ന് വരെ ഇന്ന് ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. സ്വന്തമായി വാഹനങ്ങളിൽ വന്ന ആളുകളെല്ലാം ലോങ് ഡ്രൈവ് ചെയ്യുന്നത് ശ്രദ്ധിച്ചുകൊണ്ട് പോവാൻ എല്ലാവരും ശ്രദ്ധിക്കണമെന്ന് ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തി സ്വലാത്തിലേക്ക് കടക്കുന്നു. അടുത്ത സ്വലാത്ത്, അടുത്ത ബായാറ് സ്വലാത്ത് സെപ്റ്റംബർ ഒക്ടോബർ മാസം ഒക്ടോബർ 3 ഇംഗ്ലീഷ് മാസം 3 വെള്ളിയാഴ്ചയാണ് അടുത്ത ബായാറ് സ്വലാത്ത് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. മലപ്പുറം 3 നാം നടത്തി വരുന്ന സ്വലാത്ത് മജ്ലിസ് അടുത്ത മാസം 3 തിങ്കളാഴ്ചയാണ് എന്ന് അറിയിക്കുന്നു. 3 നമ്മുടെ സ്വലാത്ത് മജ്ലിസിന്റെ വളണ്ടിയറും കൂടിയായ മൊയ്തീൻകുട്ടി കാക്ക എന്ന് പറയുന്ന നമ്മുടെ പ്രിയപ്പെട്ട ആള് കഴിഞ്ഞ ദിവസം നമ്മിൽ നിന്ന് മരണപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു അവരുടെ ഖബറിനെ സന്തോഷത്തിലാക്കട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്തഗ്ഫിറുല്ലാഹിൽ അളീം. അസ്തഗ്ഫിറുല്ലാഹിൽ അളീം. അസ്തഗ്ഫിറുല്ലാഹിൽ അളീം.
أستغفر الله العظيم 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 القديم الكريم الرحيم الذي لا إله إلا هو الحي القيوم جددوا إيمانكم ونوروا قلوبكم بقول لا إله إلا الله إلا الله لا إله إلا الله إلا الله لا إله إلا الله إلا الله
لا إله إلا الله لا إله إلا الله لا إله إلا الله 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 إلا الله إلا الله لا إله إلا الله إلا الله لا إله 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 إلا الله إلا الله إلا الله لا إله 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 إلا الله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله صلى الله عليه وسلم يا حي يا قيوم يا حي يا حي يا قيوم 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 يا حي يا قيوم
يا حي يا قيوم حي يا قيوم يا 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 حي يا قيوم برحمتك نستعيذ يا الله اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم سيدنا محمد وعلى آله وصحبه وسلم وعلى آله وصحبه وسلم وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم الصلاة والسلام عليك يا سيدنا يا رسول الله وعلى آلك وأصحابك يا حبيب الله
اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم وصل على جميع الانبياء والمرسلين والحمد لله رب العالمين الله ഞങ്ങളെ കബൂലാക്കണം റഹ്മാനേ എന്ത് ഖൈറായ നിയ്യത്തോടെ ഈ മജ്‌ലിസിൽ എത്തിയവരുണ്ടോ നീ അത് പൂർത്തിയാക്കണം അല്ലാഹ് ഏത് രോഗികളുണ്ടോ ശിഫ നൽകണം റഹ്മാന് എത്ര കടങ്ങളുണ്ടോ വീട്ടാൻ വഴി എളുപ്പമാക്കണമല്ലോ മൗത്തായവരുടെ കബറിനെ സന്തോഷത്തിലാക്കണം റഹ്മാന് ഒരുപാട് ആളുകൾ ദ്വാരിക്കാൻ വേണ്ടി വസീത്ത് പറഞ്ഞിട്ടുണ്ട് കുറേ രോഗികൾ നമ്മുടെ ഈ മജ്‌ലിസിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ദൂരദൂര സ്ഥലത്തുള്ള ഒരുപാട് രോഗികൾ നമ്മുടെ ഈ മജ്‌ലിസിൽ ആഫിയത്ത് ഉദ്ദേശിച്ച് എത്തിയിട്ടുണ്ട് ക്യാൻസർ അടക്കം രോഗങ്ങൾ സുഖപ്പെട്ട സന്തോഷം പറയാനും ബന്ധപ്പെട്ടവർ നേരത്തെ നമ്മുടെ എറണാകുളത്തുള്ള ഫഖാഫി കഴിഞ്ഞ ആഴ്ചയും ഞാൻ വീട്ടിലുള്ള സമയം വന്ന് പറഞ്ഞിരുന്നു ഞാൻ പറഞ്ഞു ബയാർ സ്വലാത്തിന് വരാൻ മകനിക്ക് ക്യാൻസർ പിടിപെട്ടിട്ട് അൽഹംദുലില്ലാഹ് ഇപ്പോൾ ആഫിയത്തുണ്ട് എന്നറിയിച്ച് ഈ മഹത്തായ സദസ്സിൽ അദ്ദേഹം സഖാഫി ഇവിടെ വന്നിട്ടുണ്ട് അങ്ങനെ എത്രയോ ആളുകൾ ക്യാൻസർ സുഖപ്പെട്ടതും കിഡ്നിയുടെ തകരാറ് മാറിയതും ഓപ്പറേഷൻ വേണം എന്ന് ഡോക്ടർമാരെ നിർദ്ദേശിച്ചിട്ട് നമ്മുടെ മജ്‌ലിസുമായി ബന്ധപ്പെട്ട് ഓപ്പറേഷൻ വേണ്ട എന്ന സന്തോഷം പറഞ്ഞ് അങ്ങനെ ഒരുപാട് ആളുകൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ സദസ്സിൽ നമ്മുടെ മള്ളൂർ സാഹിദി പറഞ്ഞ പാമ്പുകടി ഏറ്റിട്ട് അത്യാസന്ന നിലയിൽ അബോധാവസ്ഥയിൽ ദിവസങ്ങളോളം യൂണിറ്റ് ഹോസ്പിറ്റലിലെ നാലാമത്തെ ഫ്ലോറിൽ ഐസിയുവിൽ കിടന്നിരുന്ന രോഗിയെ ഞങ്ങൾ റമദാനിലെ രണ്ടാമത്തെ വെള്ളിയാഴ്ച അവിടെ പോയി കണ്ടിരുന്നു ബായാർ സ്വലാത്തിന് വരാൻ പറഞ്ഞിരുന്നു തങ്ങളെ പേരിൽ സ്വലാത്ത് ചൊല്ലി വെള്ളം മന്ത്രിച്ചു കൊടുത്തിരുന്നു അന്ന് തന്നെ കണ്ണു തുറന്നു ബോധം വന്ന് ആഫിയത്ത് കിട്ടി നമ്മുടെ ഈ കഴിഞ്ഞ മജ്‌ലിസിലും ഈ മജ്‌ലിസിലുമൊക്കെ നമ്മുടെ സിദ്ദീഖ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഇവിടെ വന്നിട്ടുണ്ട് അൽഹംദുലില്ലാഹ് അങ്ങനെ ഒരുപാട് ഒരുപാട് രോഗികൾക്ക് ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് അല്ലാഹു നൽകിയ മക്കളില്ലാത്തവർക്ക് ആയിരക്കണക്കിന് നേരത്തെ ഞങ്ങൾ മാഴുവിന്റെ ശേഷം അവിടെ റൂമിൽ ഉണ്ടാകുമ്പോൾ അരീക്കാടുള്ള 16 അരീക്കോട് മഞ്ചേരി അരീക്കോടിലുള്ള മലപ്പുറം ജില്ലയിലെ 16 വർഷമായി കല്യാണം കഴിച്ച് മക്കളുണ്ടാവാൻ ഒരു ചാൻസും ഇല്ലെന്ന് ഡോക്ടർമാര് പറഞ്ഞിട്ട് അൽഹംദുലില്ലാഹ് ആ സുഹൃത്ത് നമ്മുടെ സ്ഥിരമായിട്ട് മജ്‌ലിസിന് വന്ന ആളായിരുന്നു അദ്ദേഹത്തിന്റെ ഭാര്യ ഇന്നലെ പ്രസവിച്ച് അങ്ങനെ സന്തോഷം പറഞ്ഞ് ഇന്ന് പറഞ്ഞ് മാഴുവിന്റെ ശേഷം അറിയിച്ചു അങ്ങനെ ഒരുപാട് ആളുകൾ അല്ലാഹു എല്ലാവർക്കും ബർക്കത്ത് ചെയ്യുമാറാകട്ടെ നമ്മുടെ കെ വി ഹാജിയും വളവണ്ടൂർ ഉസ്താദ് അടക്കമുള്ള ഒരുപാട് നമ്മുടെ പ്രിയപ്പെട്ടവർ ഈ മജ്‌ലിസിലുണ്ട് അല്ലാഹു എല്ലാവർക്കും ബർക്കത്ത് ചെയ്യട്ടെ പിരിഞ്ഞു പോകുന്ന സമയം വളണ്ടിയർമാരുടെ നിർദ്ദേശം പാലിച്ചുകൊണ്ട് മാത്രം വന്ന ആളുകൾ പിരിഞ്ഞു പോകണം ഒരു കാരണവശാലും എന്റെ സൗണ്ട് കേൾക്കുന്ന സകല മുസ്ലിമീങ്ങളോടും ഞാൻ പറയുന്നു ഒരൊറ്റ ആലിമീങ്ങളെയും സുന്നത്ത് ജമാഅത്തിന്റെ ഒരൊറ്റ ആലിമീങ്ങളെയും നാം ചീത്ത പറയരുത് നിസാരപ്പെടുത്തരുത് അവരെ കുറ്റപ്പെടുത്തുന്ന സംസാരം നമ്മുടെ നാവിൽ നിന്ന് പുറത്തു വരരുത്
അത്തരം ഒരു ചലനങ്ങളും നമ്മുടെ ശരീരത്തിൽ നിന്ന് ജീവിതത്തിൽ ഉണ്ടാകരുത്. ഒരു തങ്ങമാരെയും നിസാരപ്പെടുത്തരുത്. അത് ഉപ്പാപ്പ റസൂലുള്ളാഹിക്ക് സഹിക്കൂല. അല്ലാഹുവിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മനസ്സ് വേദനിച്ചാൽ അത് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തൃപ്തിപ്പെടൂല. അങ്ങനെയുള്ള തെറ്റായ ഒരു വിഷയം നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതെ അവയവങ്ങളൊക്കെ കാത്തു സൂക്ഷിക്കാനും കൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മജ്ലിസിലെത്തിയ ആളുകൾ തങ്ങളെ മഹബ്ബത്ത് കിട്ടാൻ, തങ്ങളെ പൊരുത്തം കിട്ടാൻ ഈ പറഞ്ഞ കാര്യങ്ങളും ഒരുപാട് വിഷയങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അതെല്ലാം ശ്രദ്ധിക്കണമെന്ന് ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തി അടുത്ത ബായാറു സലാത്ത് അടുത്ത ഒക്ടോബർ മാസം 21-ാം തീയതി വെള്ളിയാഴ്ച ജുമാ കഴിഞ്ഞ രാത്രിയാണ് ഈ ബായാറു സലാത്ത്, 21-ാം തീയതിയാണ് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. മുഴുവൻ ആളുകളും നേരത്തെ തന്നെ മജ്ലിസിൽ വരണം. നമ്മുടെ ചെമ്മാട് സി കെ നഗറിലെ കുഞ്ഞു മുഹമ്മദ് കാക്ക അടക്കമുള്ള ഒരുപാട് ആളുകൾ സ്ഥിരമായി വർഷങ്ങളോളമായി എത്രയോ ആളുകൾ നമ്മുടെ മജ്ലിസിന് ബസ്സുകൾ മലപ്പുറം ജില്ലയിൽ നിന്ന് പല സ്ഥലത്തുനിന്നും ധാരാളം, വയനാട് ഉൾപ്പെടെ കോഴിക്കോട് താമരശ്ശേരി ഇങ്ങനെ അങ്ങനെ തുടങ്ങി പല സ്ഥലങ്ങളിൽ നിന്നും ബസ്സുകളിലും മറ്റുമായി എത്തിപ്പെട്ട ഒരുപാട് ആളുകളുണ്ട്. അല്ലാഹു എല്ലാവർക്കും ദുനിയാവിലും ആഖിറത്തിലും സന്തോഷം നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ الذي أنعم علينا وهدانا إلى دين الإسلام حمدا يوافي نعمه ويكافئ مزيده يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك سبحانك لا نحصي ثناء عليك أنت كما أثنيت على نفسك فلك الحمد حتى ترضى الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم يا سيدنا يا حبيب الله صلى الله عليه وسلم يا سيدنا يا خير خلق الله صلى الله عليه وسلم خذ بأيدينا قلت حيلتنا أدركنا يا رسول الله صلى الله عليه وسلم أعثنا يا رسول الله صلى الله عليه وسلم انظرنا يا رسول الله صلى الله عليه وسلم اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل سيدنا ومولانا محمد كما صليت وسلمت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد يا كريم يا الله يا رحمن يا الله يا رحيم يا الله يا ملك يا الله يا قدوس يا الله يا سلام يا الله يا مؤمن يا الله يا مهيمن يا الله يا عزيز يا الله يا جبار يا الله يا متكبر يا الله يا خالق يا الله يا بارئ يا الله يا مصور يا الله يا قهار يا الله يا رزاق يا الله يا وهاب يا الله يا تواب يا الله يا منتقم يا الله يا عفو يا الله يا رؤوف يا الله يا مالك الملك يا الله يا ذا الجلال والإكرام يا الله إنا نرفع أكفنا إليك راعبين في فضلك راجين من رحمتك متوسلين بجميع من علمت إليك يا ربنا പരിശുദ്ധ മജ്ലിസിൽ നിന്റെ മഹാന്മാരെ വസീലയാക്കി നിന്നിലേക്ക് ഉയർത്തിയ കൈകളെ നീ ഖൈബക്കാദ ഖബൂലാക്കണം റഹ്മാൻ. ഈ മുത്തബറക്കായ സദസ്സിലും ജീവിതത്തിലും പറഞ്ഞ മുഴുവൻ സ്വലാത്തുകളും സലാമുകളും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദഹുകളും മഹനീയ ഹദ്റത്തിലേക്ക് എത്തിക്കണമല്ലോ. അവിടത്തോടുള്ള ഹബ്ബിനാൽ ഞങ്ങളെ കൽബ് നിറക്കണം റബ്ബെ. അവിടത്തോടുള്ള അഷ്ക് ഞങ്ങൾക്ക് വർദ്ധിപ്പിക്കണമല്ലോ. അവിടുന്ന് പഠിപ്പിച്ച അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഖാദിമീങ്ങളായി റബ്ബേ നീ ഞങ്ങളെ കബൂലാക്കണം റഹ്മാൻ. ഞങ്ങളുടെ ഓരോ വാക്കുകളും പ്രവർത്തനങ്ങളും നിന്റെ ദീനിന്റെ പ്രവർത്തനമായി സ്വീകരിക്കണമല്ലോ. സാധുക്കളായ ഞങ്ങൾ മഅസൂമീങ്ങളായ അമ്പിയാക്കളല്ല, മഹ്ഫൂദീങ്ങളായ ഔലിയാക്കളല്ല. ജീവിതത്തിന്റെ പല രംഗത്തും അറിഞ്ഞും അറിയാതെയും വലുതും ചെറുതുമായി രഹസ്യമായും പരസ്യമായും ധാരാളം തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചവരാണ്. റബ്ബാകുന്ന നീ
റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങളെ കൊണ്ട് ഞങ്ങൾക്ക് മാപ്പാക്കണം റഹ്മാൻ. ഞങ്ങളെ ദോഷങ്ങളെ കൊണ്ട് ശിക്ഷിക്കല്ല അല്ലാ, ദോഷങ്ങൾ കാരണം പരാജിതരിൽ പെടുത്തല്ല റബ്ബേ. റബ്ബനാ വലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. ദോഷങ്ങൾ കാരണം ബലാഹികൾ നൽകല്ല അല്ലാ, ഞങ്ങളിൽ ഒരാൾക്കും താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും നീ നൽകല്ല റബ്ബേ. നിന്റെ സ്വാലഹീങ്ങളെ കൽബ് പോലെ ഞങ്ങളെ കൽബ് നന്നാക്കി തരണം റഹ്മാനെ. യാ മുതഹിറൽ ഖുലൂബ് തഹിറ ഖുലൂബനാ മിനൽ കിബ്രി വദ്ദിയായ് വൽ ഹസദി വൽ ഉജ്ബി വൻ നിഫാഖി വശഹവതി വമിൻ സായിരി സൂഇൽ ഖുലുഖ്. യാ ഹയ്യു യാ ഖയ്യൂം അഹി ഖുലൂബനാ ബിനൂരി മഅരിഫതിക യാ റബ്ബൽ ആലമീൻ. اللهم نور قلوبنا بالعلم والتقوى، اللهم نور قلوبنا بنور معرفتك وهدايتك، واملأ قلوبنا بمحبتك ومحبة حبيبك سيدنا محمد صلى الله عليه وسلم. ذكره عند قلب حياتك نعم الله. ايمان ترنم ربه തഖ്‌വയേറ്റി തരണം അല്ലാഹ്. നാഫിയ ഇൽമനെ വർദ്ധിപ്പിക്കണം അല്ലാഹ്. വറഇയേറ്റി നിലനിർത്തണം അല്ലാഹ്. ഹറാമിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണം റബ്ബേ. ഹറാമുമായി ബന്ധപ്പെടുത്തി ഞങ്ങളെ നശിപ്പിക്കല്ല അല്ലാഹ്. ഞങ്ങളെ ഇസ്സത്തിന് കോട്ടം വരുത്തല്ല റബ്ബേ. ഞങ്ങളെ അയ്ബുകൾ നീ മറക്കണം റഹ്മാൻ. നിന്റെ സ്വാലഹീങ്ങളെ ഞങ്ങൾക്ക് കാവലാക്കി തരണം റഹ്മാൻ. അർഹമുർ റഹീമായ അൽ മലികുൽ ജബ്ബാറായ അല്ലാഹ്, ഞങ്ങളെ ചെറുപ്പത്തിൽ പോറ്റി വളർത്തിയ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ഉസ്താദുമാര്, മശായിഖന്മാര്, ശിഷ്യന്മാര്, ഞങ്ങളെ സ്നേഹിച്ചവര്, സഹായിച്ചവര്, ഭക്ഷണം നൽകിയവര്, ബന്ധപ്പെട്ട് ദുആ കൊണ്ടേൽപ്പിച്ച് ഈ മഹത്തായ മജ്ലിസുകളിൽ മാസാന്തോറും എത്തിപ്പെടുന്ന ഞങ്ങളെ മഹാന്മാരായ ആലിമീങ്ങള്, ഞങ്ങളെ സാദാത്തുക്കൾ, ഉമറാക്കള്, സാധാരണ സഹോദര സഹോദരിമാര്, ഞങ്ങളെ പ്രിയപ്പെട്ടവർ, അർഹമുർ റഹീമായ അൽ മലികുൽ ജബ്ബാറായ റബ്ബേ, ബായാർ മജ്ലിസിലും മൂനാക്കൽ മജ്ലിസിലും ഞങ്ങളെ സ്ഥാപനങ്ങളുമായി, പ്രവർത്തനങ്ങളുമായി, സംഘടനകളുമായി, ആലിമീങ്ങളുമായി, സാദാത്തുക്കളുമായി സഹായിച്ച് സഹകരിച്ച് ദുആ കൊണ്ട് കടപ്പെട്ട ലോകമെമ്പാടുമുള്ള ഇഷ്ടജനങ്ങൾ, പ്രത്യേകമായി ഈ മജ്ലിസിൽ കൂടിയവരുൾപ്പെടെ, ഞങ്ങളെ ശ്രദ്ധിക്കുന്നവരുൾപ്പെടെ, ഇന്ന് വരെ സംഭവിച്ച സകല തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്കും അവർക്കും ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് മാപ്പാക്കണം റഹ്മാന്. അവരുടെയും ഞങ്ങളുടെയും കാര്യങ്ങൾ എളുപ്പമാക്കണം അല്ലാഹ്. വിഷമങ്ങൾ തീർക്കണം അല്ലാഹ്. ബുദ്ധിമുട്ടിൽ നിന്ന് സലാമത്ത് നൽകണം റബ്ബേ. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ രോഗങ്ങളെ കൊണ്ട് പരീക്ഷിക്കപ്പെട്ട് സ്വലാത്ത് മജ്ലിസുകളെ ആശ്രയിച്ച് പ്രിയപ്പെട്ട അനുജൻ തങ്ങളുടെ കുഞ്ചിലം സ്വലാത്ത് ഉൾപ്പെടെ ഞങ്ങളെ മജ്ലിസുകളിൽ എത്തിപ്പെട്ട ദുആ കൊണ്ട് കടപ്പെട്ടവർ, അർഹമുർ റഹീമായ അൽ മലികുൽ ജബ്ബാറായ അല്ലാഹ്, നീ ഷാഫിയാണ് റബ്ബേ, കാഫിയാണ് റബ്ബേ, ശിഫാ നിന്റെ ഔദാര്യമാണ് റബ്ബേ. റഹ്മത്തുല്ലിൽ ആലമീൻ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ആര് ക്യാൻസർ അടക്കം ഏത് രോഗത്താൽ വിഷമിക്കുന്നോ കാമിലായ ശിഫ നൽകണം റഹ്മാനെ. എത്ര ആളുകൾക്കാണ് നീ ക്യാൻസർ കൊണ്ട് പരീക്ഷണം നൽകിയിട്ട് തിരുവനന്തപുരം RCC ഹോസ്പിറ്റലിൽ നിന്നുൾപ്പെടെ ഇത് 4th സ്റ്റേജ് കഴിഞ്ഞ് മെഡിസിൻ ഇല്ലെന്ന് പറഞ്ഞ് റിജക്ട് ചെയ്തിട്ട് ഈ സ്വലാത്ത് മജ്ലിസിൽ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് സുഖം നൽകിയ ജീവിതത്തിൽ പച്ചയായിട്ട് വ്യക്തമായിട്ട് ബോധ്യമുള്ള വിഷയങ്ങൾ ജനങ്ങൾക്ക് ബോധ്യമുള്ളത് കൊണ്ടാണ്, അറിയുന്നത് കൊണ്ടാണ്, മഴക്കാലമെന്നോ വേനൽക്കാലമെന്നോ നോട്ടമില്ലാതെ റോഡിന്റെ പ്രയാസങ്ങളൊന്നും വകവെക്കാതെ ദൂരെ ദൂരെ ദിക്കുകളിൽ നിന്ന് ദിവസങ്ങളോളം യാത്ര ചെയ്ത് ഇന്നലെ രാത്രി മുതൽ തന്നെ ഇവിടെ എത്തിപ്പെട്ട ഞങ്ങളെ പ്രിയപ്പെട്ടവരെ നിന്റെ ഹബീബായ തങ്ങളെ കൊണ്ട് കബൂലാക്കിയിട്ട് കാമിലായ ആഫിയത്ത് നൽകണം റഹ്മാന്. അവരുടെയും ഞങ്ങളുടെയും കാര്യങ്ങൾ എളുപ്പമാക്കണം അല്ലാ, വിഷമങ്ങൾ തീർക്കണം അല്ലാ, ബുദ്ധിമുട്ടിൽ നിന്ന് സലാമത്ത് നൽകണം റബ്ബേ. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ സകല രോഗങ്ങളും സുഖപ്പെടുത്തണം അല്ലാ. ചെറിയ കുട്ടികൾ ഉൾപ്പെടെ ബ്ലഡ് ക്യാൻസർ സുഖപ്പെടുത്തണം അല്ലാ. ബ്രെയിൻ ട്യൂമർ സുഖപ്പെടുത്തണം റബ്ബേ.
കയലവീക്ക ക്യാൻസർ, അന്നനാളത്തില് ശ്വാസകോശത്തില് ബ്രസ്റ്റില് വയറ്റില് സ്വകാര്യ അവയവങ്ങളിൽ വരെ ക്യാൻസർ ബാധിച്ച് അതിദാരുണമായി വർണ്ണപ്പെട്ട മുറിവുകളിൽ നിന്ന് പുഴുക്കൾ പോലും പുറത്തു വരുന്ന അവസ്ഥയിൽ നീ പരീക്ഷിക്കപ്പെട്ട രോഗികളെ മിസ്കീന്മാരായ ഞങ്ങൾക്കറിയാം. ഒരു മുറുക്ക് വെള്ളം ഉള്ളിലെത്തിയാൽ പുറത്തേക്ക് ഛർദിക്കുന്ന, രാത്രിയായാൽ പനി വന്ന് വറച്ച് ചുമച്ച് ശ്വാസത്തിന് തിക്ക് വന്നിട്ട് കിടന്നാൽ ഉറക്കില്ലാതെ മരിക്കാൻ ദ്വാരക്കണം ഈമാനോടെ എന്ന് പോലും അസഹ്യമായ പ്രയാസത്താൽ പറഞ്ഞ പ്രിയപ്പെട്ടവർക്ക് നീ ആഫിയത്ത് നൽകണം റഹ്മാൻ, നീ ശിഫ നൽകണം റഹ്മാൻ. ചെറിയ ഓൾസ് കഴുത്തിനിട്ട എത്ര മക്കളാണ് ഇന്ന് വന്നത്, ഇന്നലെ വന്നത്, ശ്വാസം എടുക്കുന്ന സമയം ഭയങ്കര സൗണ്ട് ഈ ഓൾസിലൂടെ പുറത്തു വരുന്ന സംസാരത്തിന്, സംസാരം അവ്യക്തമായ നിലക്ക് പ്രയാസപ്പെടുന്നവരുൾപ്പെടെ റബ്ബേ ശിഫ നൽകണം റഹ്മാൻ. അന്നനാളത്തിൽ ശ്വാസം, അതാ ശ്വാസകോശത്തിലൊക്കെ ക്യാൻസർ ബാധിച്ച് അത്തരം ചികിത്സകൾ നടത്തിയിട്ട് വരെ രോഗം സുഖപ്പെടുമെന്ന പ്രതീക്ഷയിൽ ഹോസ്പിറ്റലുകളിൽ അഡ്മിറ്റിലും ഐ സി യുവിലുമുള്ള ആളുകൾ ഞങ്ങളെ മജ്ലിസുകളിലുണ്ട്. റബ്ബേ നിന്റെ ഹബീബിനെ കൊണ്ട് നീ ഹൈബക്കാതെ ശിഫ നൽകണം റഹ്മാന്, നീ ആഫിയത്ത് നൽകണം റഹ്മാന്. അല്ലാ, ഞങ്ങളിൽ ഒരാൾക്കും താങ്ങാൻ കഴിയാത്ത ക്യാൻസർ അടക്കം ഒരു രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകല്ല റബ്ബേ. കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച നൽകണം അല്ലാ, കേൾവിയില്ലാത്തവർക്ക് കേൾവി നൽകണം അല്ലാ, സംസാരിക്കാത്തവരെ സംസാരിപ്പിക്കണം അല്ലാ, മന്ദബുദ്ധിയുള്ളവരെ ബുദ്ധി ശരിപ്പെടുത്തണം അല്ലാ, അപസ്മാരം പീഡിച്ച് സുഖപ്പെടുത്തണം റഹ്മാന്. സംസാരത്തിന് വിക്കുള്ളവര്, സംസാരത്തിന് കെട്ടുള്ളവര്, സംസാരശേഷി നഷ്ടപ്പെട്ടവര് നീ സംസാരിപ്പിക്കണം അല്ലാ. ചാവക്കാട് ഭാഗത്ത് നിന്ന് നടക്കാൻ കഴിയാതെ വൈകല്യമുള്ള കുട്ടി ഉൾപ്പെടെ ഞങ്ങളെ മജ്‌ലിസിൽ നേരത്തെ കൊണ്ടുവന്നവരുണ്ട് അല്ലാ. റബ്ബാകുന്ന നീ ആര് നടക്കാത്തവരുണ്ടോ, ജന്മനാ വൈകല്യമുള്ളവര്, അപകടം പറ്റി നടക്കാൻ കഴിയാത്തവര്, ഒരു ഭാഗം തളർന്നവര്, കുഴഞ്ഞവര്, ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് എത്ര ആളുകളെയാണ് ജന്മന നടക്കാത്തവരെ ഈ മജ്‌ലിസ് കാരണം നീ നടത്തിയത്. സംസാരിക്കാത്തവരെ നീ സംസാരിപ്പിച്ചു. കാഴ്ചയില്ലാത്തവർക്ക് റബ്ബെ നീ കാഴ്ച നൽകി. ഞങ്ങൾ ഓരോന്ന് പറയുന്നത് ജനങ്ങളെ ഈമാൻ വർദ്ധിക്കാനാണ്. അമ്മാ ബിനഅമതി റബ്ബിക ഫഹദ്ദിത് എന്ന നിലക്ക് ജമ്മുൽ ജവാമി ഓതിയ മുത്തഅല്ലിമുകൾക്ക് അറിയാം, ശുക്റുൽ മുൻഅമി വാജിബുൻ എന്ന നിലക്ക് ഹബീബായ തങ്ങളെ സ്വലാത്ത് കൊണ്ട് പരിഹരിക്കപ്പെടാത്ത പ്രശ്നം ദുനിയാവിലും ആഖിറത്തിലുമില്ല. അത് ഉപ്പാപ്പ റസൂലുള്ള ഉബൈ ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിലൂടെ മുസ്ലിം ഉമ്മത്തിന് വിവരം നൽകിയതാണ്. ഇദൻ യക്ഫീക ഹമ്മു ദുനിയാ വ ഹമ്മുൽ ആഖിറ, ദുനിയാവിലെ ആഖിറത്തിലെ സർവ പ്രശ്നങ്ങൾക്കും സ്വലാത്ത് മതിയെന്ന് തങ്ങൾ ഞങ്ങൾക്ക് വിവരം നൽകിയിട്ടുണ്ടെങ്കിൽ ആ വലിയ പ്രതീക്ഷയിൽ തങ്ങളെ മഹബ്ബത്തിലായി മജ്‌ലിസ് സംഘടിപ്പിച്ച് മിസ്കീൻമാരായ ഞങ്ങളിവിടെ സമ്മേളിച്ചിട്ടുണ്ടെങ്കിൽ റബ്ബാകുന്ന നീ ഞങ്ങളെ കബൂലാക്കിയിട്ട് നടക്കാത്തവരെ നടത്തണം റഹ്മാൻ. അർഹമുർ റഹീമായ റബ്ബേ, ഹാർട്ടിന്റെ ബ്ലോക്ക് നീക്കണം റഹ്മാൻ, ഹാർട്ടിന്റെ ഓൾസ് ശരിപ്പെടുത്തണം റഹ്മാൻ, അറ്റാക്ക് സുഖപ്പെടുത്തണം റഹ്മാന്, കിഡ്നിയുടെ തകരാറ് മാറ്റണം അല്ലാ, ഡയാലിസിസ് ഇല്ലാതെ സുഖമാക്കണം റഹ്മാന്. കിഡ്നിയിലും മൂത്രത്തിലും കല്ലുള്ളവരുണ്ട്, മൂത്രമൊഴിക്കുമ്പോ രക്തമൊഴുകുന്നവരുണ്ട്, മൂത്രമൊഴിക്കുമ്പോ വേദന അനുഭവപ്പെടുന്നവരുണ്ട്, മൂത്രത്തിൽ പ്രയാസമുള്ള ഞങ്ങളെ പ്രിയപ്പെട്ടവരുണ്ട്. റബ്ബാകുന്ന നീ ഉപ്പാപ്പ റസൂലുള്ളാനെ കൊണ്ട് ഞങ്ങളെ കബൂലാക്കിയിട്ട് ഈ മജ്‌ലിസ് കാരണം ആഫിയത്ത് നൽകണം റഹ്മാൻ, നീ ശിഫ നൽകണം റഹ്മാൻ, നീ സലാമത്ത് നൽകണം റഹ്മാൻ. കിഡ്നി മാറ്റിവെക്കാൻ പറഞ്ഞവരുണ്ട്, അവയവങ്ങൾ മുറിച്ചു മാറ്റാൻ പറഞ്ഞവരുണ്ട്, ഓപ്പറേഷൻ ചെയ്യാൻ പറഞ്ഞവരുണ്ട്, ഓപ്പറേഷൻ ചെയ്തവർ വരെ വേദന കൊണ്ട് പ്രയാസം അനുഭവിക്കുന്നവരുണ്ട്. റബ്ബേ നീ ശിഫ നൽകണം റഹ്മാൻ, നീ ആഫിയത്ത് നൽകണം റഹ്മാൻ. ഓപ്പറേഷൻ പറഞ്ഞവർക്ക് ഓപ്പറേഷൻ ഇല്ലാതെ, അവയവങ്ങൾ മുറിക്കാൻ പറഞ്ഞവർക്ക് മുറിച്ചു മാറ്റാതെ, മാറ്റിവെക്കാൻ പറഞ്ഞവർക്ക് മാറ്റിവെക്കാതെ നിന്റെ ഹബീബിനെ കൊണ്ട് സുഖം നൽകണം റഹ്മാൻ. വയറുവേദന സുഖപ്പെടുത്തണം അല്ലാ,
അപ്പന്റെ ഏശൻ സുഖപ്പെടുത്തണം അല്ല, ആസ്മ സുഖപ്പെടുത്തണം അല്ല, ശ്വാസം മുട്ട് സുഖപ്പെടുത്തണം അല്ല, അലർജി സുഖപ്പെടുത്തണം അല്ല. വയറ്റിലും ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലും മുഴയുള്ളവർ, നേരത്തെ ഒരു കുട്ടിനെ കൊണ്ടുവന്നു, ചെവിടിന്റെ ഭാഗത്ത് വലിയ മുഴയായി, കഴവീക്ക ക്യാൻസർ ആണെന്ന് ഡോക്ടർമാര് പറഞ്ഞു. ഒന്നും ചെയ്യാൻ പറ്റൂല, ഓപ്പറേഷൻ നടത്തിയാൽ അത് തലച്ചോറിനെ ബാധിക്കും, പെടുന്നനെ മരണം സംഭവിക്കും, അതുകൊണ്ട് നിങ്ങൾ മറ്റെന്തെങ്കിലും വഴികൾ സ്വീകരിച്ചോ എന്ന് ഡോക്ടർമാര് പറഞ്ഞു. ബായാറ് സ്വലാത്തിനെത്തിയതാണ് ഞങ്ങളെ മകനെ ഞങ്ങൾക്ക് ജീവിതത്തിൽ വേണം തങ്ങളെ എന്ന് പറഞ്ഞ് വിതുമ്പിയ രക്ഷകർത്താക്കൾ ആ കുഞ്ഞിനെയും കൊണ്ട് മജ്ലിസിലുണ്ട്. റബ്ബാകുന്ന നീ ആഫിയത്ത് നൽകണം റഹ്മാൻ, നീ ശിഫ നൽകണം റഹ്മാൻ, നീ സലാമത്ത് നൽകണം റഹ്മാന്. വയറ്റിലും ഗർഭപാത്രത്തിലും മുഴയുള്ള സഹോദരിമാരുണ്ട്, ബ്ലീഡിങ്ങിന്റെ അസുഖമുള്ള സഹോദരിമാരുണ്ട്, ബ്രസ്റ്റിൽ അസുഖം വന്ന് ഒരു ഭാഗം ഒഴിവാക്കി രണ്ടാമതും രണ്ട് ഇടത് വലത് ഭാഗത്തേക്കും അത് വന്നിട്ട് വല്ലാണ്ട് പ്രയാസപ്പെട്ട് ഓപ്പറേഷൻ ചെയ്യാൻ ഞങ്ങൾക്ക് കഴിയില്ല, സാമ്പത്തികമായും ശാരീരികമായും തളർച്ചയിലാണെന്ന് പറഞ്ഞ് ഇന്ന് സുബഹിക്ക് വന്ന് പറഞ്ഞ കുടുംബം ഉൾപ്പെടെ റബ്ബേ ആഫിയത്ത് നൽകണം റഹ്മാനെ, നീ ശിഫ നൽകണം റഹ്മാന്, നീ സലാമത്ത് നൽകണം റഹ്മാന്. ബ്ലീഡിങ്ങിന്റെ അസുഖമുള്ള സഹോദരിമാര്, പൈൽസിന്റെ അർശസിന്റെ രോഗമുള്ളവര്, ഗർഭപാത്രം താഴ്ന്നവര്, ഗർഭപാത്രം ഒഴിവാക്കാൻ പറഞ്ഞവര്, അങ്ങനെ തുടങ്ങിയിട്ട് ഇന്ന് 17 വയസ്സുള്ള ഒരു പെൺകുട്ടി ഇപ്പോഴും അത്യാസന്ന നിലയിൽ ഒരു ശരീരത്തിന്റെ തുടിപ്പ് മാത്രമുണ്ടായി, ശക്തമായ ബ്ലീഡിങ് ശരീരത്തിൽ സംഭവിച്ച് ഗർഭപാത്രം പോലും ഒഴിവാക്കിയിട്ട് നമ്മുടെ ധേരൽക്കട്ടയിലുടെ നമ്മുടെ ശൗക്കത്തിന്റെ ബന്ധത്തിൽപ്പെട്ട ഒരു സഹോദരി ഉൾപ്പെടെ റബ്ബേ നീ ശിഫ നൽകണം റഹ്മാന്, നീ ആഫിയത്ത് നൽകണം റഹ്മാൻ, നീ സലാമത്ത് നൽകണം റഹ്മാൻ. അർഹമുർ റഹീമായ അൽ മലികുൽ ജബ്ബാറായ റബ്ബേ വെരിക്കോസിന്റെ രോഗം സുഖപ്പെടുത്തണം റഹ്മാന്. കാലിൽ ഞരമ്പ് ചുരുണ്ട് കയറി, കാല് നീര് കെട്ടി വീർത്ത് മുട്ടി, കാല് വിർണപ്പെട്ട് മുറിവണങ്ങാതെ വർഷങ്ങളായിട്ട് ബാൻഡേജ് ചുറ്റി കെട്ടിയിട്ട് ഈ മജ്ലിസിൽ ആഫിയത്ത് നിയത്ത് ചെയ്ത് ദൂരദിക്കില്ലെന്ന പ്രതീക്ഷയോടെ എത്തിപ്പെട്ടവർക്ക് നീ സലാമത്ത് നൽകണം റഹ്മാൻ, നീ ശിഫ നൽകണം റഹ്മാൻ, നീ ആഫിയത്ത് നൽകണം റഹ്മാൻ. പ്രഷറും ഷുഗറും കൊളസ്ട്രോളൊക്കെ നോർമലാക്കണം അല്ലാ. വെള്ളപ്പാണ്ട് സുഖപ്പെടുത്തണം റബ്ബേ. കുഷ്ഠരോഗം സുഖപ്പെടുത്തണം അല്ലാ. HIV സുഖപ്പെടുത്തണം അല്ലാ. ടോൺസർ സുഖപ്പെടുത്തണം റബ്ബേ. തൈറോയിഡ് സുഖപ്പെടുത്തണം അല്ലാ. സൊറിയാസിസ് സുഖപ്പെടുത്തണം അല്ലാ. ഭ്രാന്തി സുഖപ്പെടുത്തണം അല്ലാ. മാനസിക രോഗം സുഖപ്പെടുത്തണം അല്ലാ. പൈശാചിക രോഗം സുഖപ്പെടുത്തണം അല്ലാ. പേരറിയുന്നതും അറിയാതെയും ഡോക്ടർമാരുടെ ചികിത്സയിലും അല്ലാതെയും ICU വെന്റിലേറ്ററിലും അടക്കം ബോധത്തോടെയും ബോധമില്ല ഡോക്ടർമാര് കൈയൊഴിഞ്ഞ് വീടിന്റെ കിടക്കകളിൽ ശരീരം പൊട്ടിക്കിടക്കുന്ന പ്രിയപ്പെട്ടവരുൾപ്പെടെ എത്രത്തോളം ഇനി ഒരു ചികിത്സയും വേണ്ട, നിന്റെ ഹബീബായ തങ്ങളുടെ സ്വലാത്ത് മജ്ലിസുകൾ മതി എന്ന നിലക്ക് ഈ മഹത്തായ മജ്ലിസിനെ ആശ്രയിച്ച് ദൂരദിക്കിൽ നിന്നെത്തിപ്പെട്ട പ്രിയപ്പെട്ടവരുൾപ്പെടെ ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നീ കബൂലാക്കിയിട്ട് പരിപൂർണ സുഖം നൽകണം റഹ്മാനെ, നീ ആഫിയത്ത് നൽകണം റഹ്മാനെ, നീ ശിഫ നൽകണം റഹ്മാനെ. റബ്ബേ നീ ഞങ്ങളെ കബൂലാക്കണം റഹ്മാനെ. ഞങ്ങൾ ഇൽമില്ലാത്തവരാണ് അല്ലാഹ്, ഈമാനും അമലും തഖ്വയും വറഉം എല്ലാം കുറഞ്ഞവരാണ്. എങ്കിലും യാ കരീമു യാ അല്ലാഹ്, യാ റഹ്മാനു യാ അല്ലാഹ്, യാ റഹീമു യാ അല്ലാഹ്, ഞങ്ങളെ നീ കൈവിടല്ല അല്ലാഹ്. ലൈസ ലദൈന അമലും യുഖറിബുന ഇലൈക ബഅദൽ ഈമാനി ഇല്ലാ മഹബ്ബത്തു അംബിയായിക വ ഔലിയായിക വ ഉലമായി ദീനിക വ സ്വാലിഹീൻ നസ്അലുക ബിഹഖിഹിം. ഞങ്ങളെ കബൂലാക്കിയിട്ട് സകല രോഗികൾക്കും ശിഫ നൽകണം റഹ്മാൻ. കല്യാണം കഴിഞ്ഞ് വർഷങ്ങളായി ഭാര്യക്ക് പ്രശ്നം പറഞ്ഞവര്, ഭർത്താവിന് പ്രശ്നം പറഞ്ഞവര്, മക്കളുണ്ടാകൂല എന്ന് ഡോക്ടർമാര് വിധി എഴുതി. 10, 25, 30 വർഷമായവർക്ക് വരെ റബ്ബേ ഈ മജ്ലിസ് കാരണം നീ മക്കളെ നൽകിയിട്ടുണ്ട്. ആര് മക്കളല്ലാതെ ഞങ്ങളെ മജ്ലിസിൽ എത്തിയിട്ടുണ്ടോ അവരുടെ ഭാര്യയുടെ ഭർത്താവിന്റെ പ്രശ്നം എന്താണെങ്കിലും അക്മലുൽ ഖൽഖായ തങ്ങളെ കൊണ്ട് നീ പരിഹരിച്ച് മക്കളില്ലാത്തവർക്ക് ഖൈറായ മക്കളെ നൽകണം റഹ്മാൻ.
ഉള്ള മക്കളെ സ്വാലഹീങ്ങളാക്കണം അല്ലാ. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണം അല്ലാ. ഓപ്പറേഷന് തൊട്ട് കാക്കണം അല്ലാ. ഞങ്ങളെ മക്കൾക്ക് മുത്തല്ലിമുകൾക്ക് പഠനത്തിൽ ഉയർച്ച നൽകണം അല്ലാ. ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന സുന്നി മക്കളാക്കണം റഹ്മാൻ. മക്കളെ കൊണ്ട് അഹലുകാരെ കൊണ്ട് ഞങ്ങളെ കൊണ്ട് തന്നെ ഞങ്ങളെ ഇജ്ജത്തിന് കോട്ടം വരുന്ന നിലക്ക് റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ല അല്ലാ. അർഹമുർ റഹീമായ റബ്ബേ, കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകൾ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട്. സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനങ്ങൾക്ക്, സ്ഥാപന നടത്തിപ്പുകൾക്ക് വേണ്ടി പെൺമക്കളെ കല്യാണം നടത്തി, വീട് നിർമ്മാണം നടത്തി, വിസക്ക് കൊടുത്ത്, ബിസിനസ്സിന് കൊടുത്ത്, കടം കൊടുത്ത് തിരിച്ചു കിട്ടാതെ പലവരുടെയും ചതിയിലകപ്പെട്ട് സ്ഥലം വിറ്റ് കാശ് കിട്ടാതെ പല നിലക്കും കടം കൊണ്ട് പൊറുതിമുട്ടുന്ന ഞങ്ങളെ പ്രിയപ്പെട്ടവർ അല്ലാഹ്, നീ ചോദിച്ചാൽ മടുപ്പില്ലാത്ത റബ്ബാണ്, കൊടുത്താൽ തീരാത്ത ഖജനാവിന്റെ മാലിക്കുൽ മുലൂക്കാണ്. സകല കടങ്ങളും വീട്ടാനുള്ള ഖൈറിന്റെ വഴി ഈ പരിശുദ്ധ മജ്‌ലിസിൽ ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഞങ്ങൾക്കും പറയപ്പെട്ടവർക്കും നീ തുറന്നുതരണം റഹ്മാൻ. ഹഖുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാ, രോഗികളാക്കല്ല അല്ലാ, ഇജ്ജത്ത് തകർക്കല്ല അല്ലാ, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാ, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ അയ്ബാക്കല്ല റബ്ബെ. ആര് ഞങ്ങളെ കൈവടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല അല്ലാ. എല്ലാ സ്ഥലത്തും നീ ഞങ്ങൾക്ക് തുണയാകണം റഹ്മാൻ. ആരുമില്ലാത്ത ഖബറിൽ തുണയാകണം അല്ലാ. അർഹമുർ റഹീമായ റബ്ബേ, രാപ്പകലില്ലാതെ യാത്രക്കാരാണ് ഞങ്ങളെ ഉസ്താദുമാരും മിസ്കീന്മാരായ ഞങ്ങളെല്ലാം, ഒരപകടത്തിലും പെടുത്തല്ല അല്ലാ. അപകട മരണങ്ങളിൽ നിന്ന് കാക്കണം റബ്ബെ, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് കാക്കണം അല്ലാ. കീറി മുറിക്കുന്ന മാരക രോഗങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും ഞങ്ങളെയും പറയപ്പെട്ടവരെയും നീ കാത്ത് സലാമത്തിലാക്കണം റഹ്മാനെ. ഞങ്ങൾക്ക് ഹറ്റാക്ക് നൽകല്ല അല്ലാ, പെടുന്നനെ മൗത്താക്കല്ല റബ്ബെ, ഹോസ്പിറ്റലിലും നടുറോട്ടിലും ഞങ്ങളെ മൗത്താക്കല്ല റഹ്മാനെ. അല്ലാ ഞങ്ങളെ ദർസിലും ഇൽമിലും സ്ഥാപനങ്ങളിലും വാഹനങ്ങളിലും കൃഷിയിലും നീ നൽകിയ മുഴുവത്തിലും ഇവിടെ കൂടിയ മുഴുവൻ ആളുകളിലും വലിയ ബറക്കത്ത് നൽകണം അല്ലാ. നിന്റെ റഹ്മത്തിനാൽ പൊതിയണം അല്ലാ. അല്ലാ സിഹറു കൊണ്ട് ഞങ്ങളെ ദർസ് മുടക്കല്ല അല്ലാ. സുന്നത്ത് ജമാഅത്തിന്റെ ഖിദ്മത്തിന് ഭംഗം വരുത്തല്ല അല്ലാ. രോഗികളാക്കല്ല അല്ലാ. ഇജ്ജത്ത് തകർക്കല്ല അല്ലാ. ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാ. ഏത് സിഹറോ അയിനോ ശൈത്താനോ ഞങ്ങളെയോ ഞങ്ങളെ അഹലുകാരെയോ സ്ഥാപനങ്ങളെയോ മജ്ലിസുകളെയോ ബാധിച്ചിട്ടുണ്ടെങ്കിൽ ഈ പരിശുദ്ധ മജ്ലിസിൽ അസ്ഹാബുൽ ബദർ റളിയല്ലാഹു അൻഹും ആ മഹത്തുക്കളെ കൊണ്ട് പ്രത്യേകമായി റഹ്മത്തുൽ ലിൽ ആലമീൻ ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് പകരം അഅമാലുകളിൽ മഹത്വമുള്ള അമലെന്ന് ആശിഖീങ്ങൾ അറിയിച്ച ഹുബ്ബുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ ഹുബ്ബനാൽ അഷ്ഖനാൽ ഞങ്ങളുടെയും സകലരുടെയും കൽബ് നിറക്കണം റഹ്മാനെ. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുഹബ്ബീങ്ങളായി നീ ഞങ്ങളെ കബൂലാക്കിയിട്ട് അയ്മത്ത് കണ്ടതുപോലെ യഖ്ലത്തിലും മനാമിലും പല പ്രാവശ്യം തങ്ങളെ കാണാനും അവിടുത്തെ സിയാറത്ത് ചെയ്യാനും ഹജ്ജ് ഉംറയും മഖ്ബൂലായ നിലക്ക് നിർവഹിക്കാനും ഞങ്ങൾക്കും അതിനുദ്ദേശിച്ച സകലർക്കും നീ അവസരം വർദ്ധിപ്പിക്കണം റഹ്മാനെ. നിന്റെ പൊരുത്തത്തിൽ ആഫിയത്തുള്ള ദീർഘായുസ് നൽകി. എപ്പോഴാണ് നീ ഞങ്ങൾക്ക് നിശ്ചയിച്ച ടൈം ഞങ്ങൾക്ക് എത്തുന്നത്? ആ സമയം വരെ റബ്ബെ ഒരുപാട് കാലം ഞങ്ങൾക്ക് നിന്റെ സുന്നത്ത് ജമാഅത്തിന്റെ ഖിദ്മത്തിൽ നിന്റെ ഹബീബായ തങ്ങളെ മഹബ്ബത്ത് പ്രചരിപ്പിക്കാനുള്ള എല്ലാ ഇൽമും ഹിക്മത്തും ഇജ്ജത്തും ഹിമ്മത്തും വേണ്ടതൊക്കെ ഞങ്ങൾക്ക് ഏറ്റി നിലനിർത്തിയിട്ട് ഒരാളെ മുമ്പിലും ഞങ്ങൾക്ക് തലകുനിക്കേണ്ട അവസ്ഥ വരാതെ, സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി മറ്റൊരാളെ മുമ്പിൽ തലകുനിക്കേണ്ട അവസ്ഥയില്ലാതെ, ദുനിയാവിന്റെ പിന്നിലല്ലാത്ത നിലക്ക് ആരെ മുമ്പിലും മുഖം നോക്കാതെ ദീൻ ദീനായി ഹക്ക് ഹക്കായിട്ട് തുറന്നു പറയാനുള്ള എല്ലാ തൗഫീഖും റബ്ബാകുന്ന നീ ഞങ്ങൾക്ക് ഏറ്റി നിലനിർത്തിയിട്ട് അവസാനം നിശ്ചയിച്ച ടൈം ഞങ്ങൾക്ക് എത്തുമ്പോ എത്ര വലിയ തെറ്റ് ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിലും റബ്ബാകുന്ന നീ റഹ്മത്തുൽ ആലമീനായ തങ്ങളെ കൊണ്ട് ഞങ്ങൾക്ക് മാപ്പാക്കിയിട്ട് ഞങ്ങളെ വുളൂലുള്ള സമയം ഖൈറാത്തുകളുമായി ബന്ധപ്പെട്ട് പ്രിയപ്പെട്ടവരുടെ സ്വാലിഹീങ്ങളുടെ ഹദറത്തിൽ ഉപ്പാപ്പ റസൂലുള്ളാഹിനെ കണ്ട്
ഹാദാ മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞ് ഈമാനോടെ തബസ്സുമിലായി കലിമത്തു തൗഹീദ് ചൊരിച്ച് പിരിയാൻ ഈ പരിശുദ്ധ മജ്ലിസ് ഞങ്ങൾക്ക് കബൂലാക്കി തരണം റഹ്മാൻ. ഞങ്ങളെ ആഖിബത്ത് നന്നാക്കി തരണമല്ലോ. ഈമാൻ സലാമത്തിലാക്കണം റബ്ബെ. ഖബറിലെ അദാബിൽ നിന്ന് രക്ഷപ്പെടുത്തണമല്ലോ. ദുനിയാവിലും ആഖിറത്തിലും വിജയികളിൽ പെടുത്തണം റഹ്മാൻ. റബ്ബനാ ആതിന ഫിദുനിയാ ഹസനതൻ വഫിൽ ആഖിറത്തി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്ത